പുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും കരയുന്ന ദുർമന്ത്രവാദിനി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളെപ്പോഴും കരയുക മാത്രമാണ് ചെയ്യുക. അവൾക്ക് രണ്ട് മക്കളുണ്ട്, പെൺമക്കൾ. അവർ രണ്ടുപേരും വ്യത്യസ്തങ്ങളായ ജോലികളാണ് ചെയ്യുന്നത്. മൂത്ത മകൾ കുട വിറ്റ് ഉപജീവനം നയിക്കുന്നു. ഇളയ മകൾ കാലുറകൾ വിറ്റ്. ഈ രണ്ട് മക്കളെക്കുറിച്ചുമാണ് ഈ ദുർമന്ത്രവാദിനി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ കരയുക. വഴിയോരത്തിരുന്ന ഈ സ്ത്രീ എപ്പോഴും കരയുമ്പോൾ കരയുന്നത് കണ്ട് ശ്രദ്ധിച്ച ചെറുപ്പക്കാരൻ ഒരിക്കൽ ഈ സ്ത്രീയുടെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങളെന്തിനാണ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഴ സമയത്തും വേനൽക്കാലത്തും നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്നല്ലോ. പെട്ടെന്ന് ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ രണ്ട് മക്കളുടെ ജീവിതം ഓർത്താണ് ഞാൻ കരയുന്നത്. അവരിങ്ങനെ പറഞ്ഞു, മഴക്കാലമാകുമ്പോൾ എൻ്റെ ഒരു മകളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുകയാണ്. അവൾ തുണി കൊണ്ടുള്ള കാലുറ വിറ്റ് ജീവിക്കുന്നവളാണ്. മഴക്കാലമാകുമ്പോൾ ആരും ഈ കാലുറകൾ വാങ്ങാറില്ല. അതോർക്കുമ്പോൾ ഞാൻ കരയുന്നു. വേനൽക്കാലമാകുമ്പോൾ അപ്പോഴും എനിക്ക് കരയുവാനായിട്ടുണ്ട്. എൻ്റെ അടുത്ത മകള് അവൾ കുടകൾ വിറ്റാണ് ജീവിക്കുന്നത്. വേനൽക്കാലമാകുമ്പോൾ ആളുകൾ കടയിൽ ചെന്ന് കുട വാങ്ങാറില്ല. മഴക്കാലത്താണ് കൂടുതൽ കുടകൾ വിറ്റുപോകുന്നത്. ഈ ദുഃഖമാണ് ഞാനിപ്പോൾ എപ്പോഴും കരയുവാൻ കാരണമാകുന്നത്. ചെറുപ്പക്കാരൻ സ്നേഹത്തോടെ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്കെന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? വേനൽക്കാലത്ത് നിങ്ങളുടെ ഒരു മകളുടെ കാലുറ കാലുറകൾ കൂടുതൽ ആൾക്കാർ വന്ന് വാങ്ങുന്നുവെന്ന് കണ്ടുകൊണ്ട് ആ ദിനങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിച്ചുകൂടെ? വേനൽക്കാലത്ത് ഒരു മകൾ വിൽക്കുന്ന ആ കാലുറ ആളുകൾ വാങ്ങുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കാരണമുണ്ടല്ലോ. മഴക്കാലമാകുമ്പോൾ മറ്റു മകളെക്കുറിച്ച്, കുടകൾ വിറ്റ് ജീവിക്കുന്ന മകളെക്കുറിച്ച് ചിന്തിച്ച് അതിനെ ഓർത്ത് നിങ്ങൾക്ക് സന്തോഷിച്ചുകൂടെ? അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതവും ഈ ദുർമന്ത്രവാദിനി എന്നറിയപ്പെടുന്ന സ്ത്രീയെപ്പോലെയാണ്. എപ്പോഴും എല്ലാറ്റിലും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടച്ച് ദൈവത്തിന് നന്ദി പറയേണ്ടതല്ലേ നമ്മുടെ ജീവിതം? തിരിഞ്ഞു നോക്കുമ്പോൾ ഏതവസ്ഥയിലും വ്യത്യസ്തങ്ങളായി ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. ഏത് കാലാവസ്ഥയിലും ഏത് ജീവിതാവസ്ഥയിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ നിർത്താനാകും. സന്തോഷത്തോടെ പോസിറ്റീവോടുകൂടി ജീവിതത്തെ കാണാനായിട്ട് സാധിക്കും. ഒരു സെല്ലിൽ തന്നെ കിടക്കുന്ന രണ്ട് കുറ്റവാളികൾ, പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുവൻ പുറത്തെ ജനാലയിലൂടെ പെയ്യുന്ന മഴയെ നോക്കി സന്തോഷിക്കുകയാണ്, ഈ മഴ ഭൂമിയെ നനച്ച് കുളിർമ തരുന്നു, പൊടിപടലങ്ങളൊക്കെ മാറ്റിക്കളയുന്നു, നല്ല തണുത്ത മഴ. അതേ മഴയെ നോക്കി വേറൊരുവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നശിച്ച മഴ, ഈ മഴ
വല്ലാത്ത ചെളിവെള്ളം, അഴുക്കുചാലുകൾ ഒക്കെ സൃഷ്ടിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരേ മഴയെ രണ്ട് കാഴ്ചപ്പാടിലൂടെ കാണുന്ന രണ്ട് വ്യക്തികൾ. പോസിറ്റീവായിട്ട് കാണാൻ സാധിച്ചാൽ നമുക്ക് എല്ലാറ്റിനും നന്ദി പറയാനായിട്ട് സാധിക്കും. ജീവിതത്തെ ഒന്ന് പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.